അമ്മയുടെ ബിൽഡിംഗ് തറക്കല്ലിടൽ, അതിൽ ബിന്ദുജയുടെ ഫോട്ടോ. അപ്പൊ ഞാൻ വെച്ച് വന്നല്ലോ വനമാല. അയ്യോ, ഭയങ്കര സന്തോഷം. കാരണം അമ്മ തുടങ്ങിയ കാലഘട്ടം മുതൽ, അതായത് 25 കൊല്ലം എന്ന് പറയുന്നത് എന്റെയും കൂടെ ഒരു ജേണി തന്നെയാണ്. ഫസ്റ്റ് ഞാൻ ലൈഫ് ടൈം മെമ്പർ ആണ്. അപ്പൊ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, സുരേഷ് ഏട്ടൻ, സുരേഷ് ഗോപി ആയിരുന്നു അന്ന് അവിടെ എന്റെ കയ്യിൽ നിന്ന് കാശ് വെച്ചത്. നീ എന്താ അത് ലൈഫ് ടൈം മെമ്പർ ആവാത്തേന്ന് പറഞ്ഞ് കാശ് വാങ്ങിച്ചത് സുരേഷ് ഏട്ടനായിരുന്നു. അപ്പൊ അത് മുതൽ ഒരുപാട് നല്ല വളർച്ചകൾ കാണാൻ പറ്റി എന്നത് വലിയൊരു സന്തോഷമായിട്ടുള്ള ഒരു കാര്യം. കിട്ടിയോ ബിന്ദുജയ്ക്ക് കസേര? കിട്ടി, കസേര കിട്ടി, കസേര. എനിക്ക് തോന്നുന്നു അവിടെ എല്ലാവർക്കും കസേര കിട്ടി. കിട്ടാത്തത് ഈ കിട്ടാത്തതല്ല, ആക്ച്വലി അത് കൊടുക്കാത്തതുമല്ല കിട്ടാത്തതുമല്ല. എനിക്ക് തോന്നുന്നു അത് ഈ ഒരു ഫോട്ടോയിലല്ല, ഒരു ഒരു അസോസിയേഷൻ്റെ എങ്ങനെയാണ് അവിടുത്തെ രീതികൾ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതൊരു കുടുംബമാണ് അമ്മ അസോസിയേഷൻ എന്ന് പറയുന്നത്. എനിക്ക് ഇന്ന് വരെ ഫീൽ ചെയ്തിട്ടുള്ളൂ, നമ്മളിപ്പം നമ്മളൊരു തറവാട്ട് വീട്ടിലൊക്കെ പോവില്ലേ, തറവാട്ടിലെ വീട്ടിൽ പോകുമ്പോൾ ഒരുപാട് കാരണവന്മാരും, ഇപ്പം മധുസാറ് പോലുള്ള പല കാരണവന്മാരും, ടി പി മാധവൻ ചേട്ടനൊക്കെ ഉണ്ടായിരുന്നൊരു കാലഘട്ടമുണ്ട്, സോമൻ ചേട്ടൻ, അങ്ങനെ പലരും ഉണ്ടായിരുന്നുണ്ട്. ആ കാരണവന്മാരൊക്കെ നമ്മളെ കൊച്ചുകുട്ടികളൊക്കെ ആയിരിക്കുമ്പോൾ നമ്മളെ റിസീവ് ചെയ്യുകയും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്നൊക്കെ അറിയുന്ന ഒരു വലിയ തറവാട് തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അമ്മ അസോസിയേഷൻ. അപ്പോൾ അവിടെ അതിലുള്ള പലരും പ്രഗത്ഭരായിട്ടുള്ള നടീനടന്മാരാകുമ്പം ഓഫ്കോഴ്സ് നമുക്കറിയാവുന്ന മാതിരി കുറച്ചും കൂടി പബ്ലിസിറ്റി അല്ലേ, എല്ലാവർക്കും എന്താ നടക്കുന്നതെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ തീർച്ചയായിട്ടും ഉണ്ട്. ഈ ഒരു വിവാദം എനിക്ക് തോന്നുന്നു ഞാൻ കണ്ടത് ബിക്കോസ് ഞാൻ അവിടെ വിറ്റ്നസ് ആയിട്ട് ഉണ്ടായിരുന്ന ഒരു രീതിയിൽ വളരെ ഗംഭീരമായിട്ടാണ് ആ പ്രത്യേകിച്ച് ആ ഒരു ഇനോഗ്രേഷൻ. ഞാൻ ഈവൻ ഇടവേള ബാബുചേട്ടനെ വിളിച്ച് ഭയങ്കര സന്തോഷം അറിയിക്കുക തന്നെ ഉണ്ടായിരുന്നു. കാരണം എല്ലാവരെയും റിസീവ് ചെയ്യാൻ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് എല്ലാവരും നിരന്ന് നിന്ന് എല്ലാവരെയും വെൽക്കം ചെയ്തു. ശരിക്കും അതിൻ്റെ ആവശ്യമില്ല, കാരണം നമ്മുടെ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അങ്ങനെ റിസീവ് ചെയ്യേണ്ട ആവശ്യമില്ലെങ്കിൽ പോലും എല്ലാ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനെയും ഇവർ, ഞാൻ ഹണി റോസിനെയൊക്കെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു എന്ത് രസമായിട്ട് അവൾ ഡ്രസ്സ് ചെയ്ത്, ബ്യൂട്ടിഫുള്ളായിട്ട് അവൾ ഡ്രസ്സ് ചെയ്ത്, രചന നാരായണൻ കുട്ടി, ശ്വേത ചേച്ചി, എല്ലാവരും ഉണ്ടായിരുന്നു. ഓൺലി തിങ് ഇസ് നമ്മുടെ വീട്ടിൽ എന്താ പറയുക, ഈവൻ എല്ലാവരും ഇപ്പം വേണമെങ്കിൽ പറയാം, ഒരു വിവാദത്തിന് വേണ്ടി പറയാം കസേര കിട്ടിയിട്ടില്ല എന്ന് വേണമെങ്കിൽ എഴുതാൻ വേണ്ടി പറയാം. പക്ഷെ അങ്ങനെ എനിക്ക് തോന്നിയില്ല. നമ്മളൊരു പിന്നെ ഒരു കാര്യം എനിക്ക് തോന്നിയത്, ഐ തിങ്ക് അതിൽ കുറച്ചും കൂടി ശ്രദ്ധ ചെലുത്താം. കാരണം സ്ത്രീ പ്രാതിനിധ്യം കുറച്ചും കൂടി കൊണ്ടുവരാം. അതിപ്പം യങ്സ്റ്റേഴ്സിന് തന്നെ കുറച്ചും കൂടി ഒരു ഞാൻ പറയുന്നത് ഭരണതലത്തിൽ തന്നെ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കാം. പക്ഷെ അതിനോടൊപ്പം തന്നെ ചേട്ടച്ചനെ മാതിരിയുള്ള ഒരു സീനിയർ ആർട്ടിസ്റ്റ്, അവരുടെ എക്സ്പീരിയൻസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. കാരണം ഡാൻസ്, ഇപ്പം നമ്മളിപ്പോൾ ഡാൻസ് പഠിച്ചു, കുറേ കൊല്ലം കളിച്ചു ഒക്കെ കഴിഞ്ഞാലും നമ്മുടെ എക്സ്പീരിയൻസിനൊരു വാല്യൂ ഉണ്ട് അല്ലേ. അപ്പോൾ ആ എക്സ്പീരിയൻസ് ഭരണതലത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ കുറച്ചും കൂടി, അതിപ്പോൾ ആണുങ്ങളിലേക്ക് മാത്രം വെച്ച്, അത് മെയിൻലി ചിലപ്പോൾ എല്ലാവർക്കും ഒത്തുകൂടാനുള്ള ഒരു എളുപ്പം എന്നൊക്കെ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. പക്ഷേ എൻ്റെ ഒരു ഇപ്പോൾ സ്ത്രീ ആയിട്ടുള്ള എൻ്റെ ഒരു പ്രോബ്ലം ഒരു പുരുഷനോട് പറയുന്നതിനേക്കാളും എനിക്ക് കുറച്ചുകൂടി എളുപ്പം ഒരു സ്ത്രീയോട് പറയാനാണ്. അപ്പോൾ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്, പണ്ടത്തെ മാതിരിയല്ല. ഇപ്പം നമുക്ക് പല രീതിയിലും പല പല ഇഷ്യൂസ് ഉണ്ട്, അതെല്ലാം ഒരു സീനിയർ മോസ്റ്റ് ആക്ടറിനോട് നമുക്ക് പറയാൻ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം എനിക്ക് തോന്നുന്നു ഒരുപാട് ഇപ്പോൾ ലളിത ചേച്ചി മാതിരി അങ്ങനെ ഒരുപാട് വെൽ നോൺ ഫിഗേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൽ കുറച്ച് പേരെങ്കിലും നമുക്ക് കുറച്ചും കൂടി ഭരണതലത്തിലേക്ക് ഒരു പ്രാതിനിധ്യം കൊടുത്തു വരുത്താം എന്ന് എൻ്റെ ഒരു